ഭാരതീയരുടെ ജീവിതത്തിൽ തുളസിക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. ആരാധനയുടെ ഭാഗമായും രോഗമുക്തിക്കും തുളസിയും ഇലയും ഉപയോഗിക്കാറുണ്ട്. ക്ഷേത്രങ്ങളിലെ പൂജയ്ക്കും വഴിപാടുകൾക്കും തുളസിയില ഒഴിവാക്കാനാകാത്ത ഒന്നാണ്. മഹാവിഷ്ണുവിന്റെ ഭാര്യയായ മഹാലക്ഷ്മിയുടെ അവതാരമാണ് തുളസി എന്ന വിശ്വാസം നിലനിൽക്കുന്നതിനാൽ ഈ ചെടിക്ക് വലിയ പരിഗണനയാണ് പുരാതന കാലം മുതൽ ലഭിക്കുന്നത്. പൂജയുടെ ഭാഗമായി തുളസിയില ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇവ കൊണ്ട് ആരാധിക്കേണ്ടത് ആരെയൊക്കെ ആണെന്ന കാര്യത്തിൽ പലർക്കും അറിവില്ല. വൈഷ്ണവ് പ്രധാനമായ ദേവന്മാരായ മഹാവിഷ്ണു, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ എന്നിവരെയാണ് തുളസി കൊണ്ട് ആരാധിക്കേണ്ടത്. പരമശിവൻ, ഗണപതി തുടങ്ങിയ ശൈവപ്രധാനരായ ദേവന്മാരെ പ്രീതിപ്പെടുത്താനോ ഇവർക്കായുള്ള പൂജകളിലോ തുളസി ഉപയോഗിക്കാനും പാടില്ല. ഒരു തുളസി ചെടിയെങ്കിലും വളർത്താത്ത ഹിന്ദു ഭവനങ്ങൾ ഉണ്ടാകില്ല. ജോലിയുടെ ഭാഗമായി ഫ്ളാറ്റുകളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും കുടിയേറുന്നവരും വിശ്വാസങ്ങൾ മുറുകെ പിടിക്കാൻ തുളസി ചെടിയെയും ഒപ്പം കൂട്ടാറുണ്ട്. ഔഷധ മഹാത്മ്യം ഉള്ള രോഗനാശിനിയായ ചെടി എന്നതിലുപരി തുളസി ചെടി വിശ്വാസത്തിന്റെ ഭാഗമാണ്. പുരാണങ്ങളിൽ തുളസി മഹാത്മ്യത്തെക്കുറിച്ചുള്ള കഥകൾ ധാരാളമുണ്ട്. ദൈവിക പരിവേഷം തന്നെയാണ് തുളസിക്ക് കൽപ്പിച്ചിട്ടുള്ളത്. ശുദ്ധിയോടെയും വൃത്തിയോടെയും തുളസി വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുക തന്നെ പുണ്യമാണ്. തുളസിത്തറയിൽ വിളക്ക് വച്ച് പ്രദക്ഷിണം ചെയ്യുന്നത് സുഖഫലങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കുന്നു. തുളസിയുടെ അഗ്രത്തിൽ ബ്രഹ്മാവും അടിയിൽ ശങ്കരനും മധ്യഭാഗത്ത് മഹാവിഷ്ണുവും സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഐതിഹ്യം. ദീർഘസുമംഗലിയായി ജീവിക്കാൻ തുളസി പൂജ സഹായിക്കുമെന്നാണ് വിശ്വാസം. തുളസിയിലേറ്റ വെള്ളം ഗംഗാതീർത്ഥം പോലെ പവിത്രമാണെന്ന് കരുതുന്നു. തുളസി വിഷ്ണുവിനെ ആരാധിച്ചിരുന്നതിനാൽ വിഷ്ണുപ്രിയ എന്നും തുളസിക്ക് പേരുണ്ട്. സാക്ഷാൽ ശ്രീകൃഷ്ണനെ പൂജിക്കുന്നതിന് സമാനമാണ് തുളസിയെ പൂജിക്കുന്നത് എന്ന് പുരാണകഥകൾ തന്നെ പഠിപ്പിക്കുന്നു. 12 ആദിത്യന്മാർ, 11 രുദ്രന്മാർ, അഷ്ടോസുകൾ, അശ്വനിദേവന്മാർ എന്നിവർ തുളസിയിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം. വിഷ്ണുപാദങ്ങളെ സേവിക്കുന്ന ദേവിയായി തുളസിയെ സങ്കല്പിക്കുന്ന ഐതിഹ്യവുമുണ്ട്.